നമസ്കാരം. ഹരിയാന വർഗീയ സംഘർഷത്തെ തുടർന്ന് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുവാനും സാമൂഹികമായും സാമ്പത്തികമായും ബഹിഷ്കരിക്കാനും ആഹ്വാനം മുഴക്കിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. പോലീസ് അകമ്പടിയുടെ ഉച്ചഭാഷിണിയിലൂടെ ബഹിഷ്കരണ ആഹ്വാനം നടത്താനിറങ്ങുന്ന പ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് ഹർജി. മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകൻ കപിൽ സിബൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഷഹീൻ അബ്ദുള്ള എന്നയാൾ നേരത്തെ തന്നെ നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. അതിലാണ് സിബൽ പുതിയ അപേക്ഷ സമർപ്പിച്ചത്. അത്യന്തം ഗൗരവമേറിയ സംഭവമാണിതെന്ന് സിബൽ കോടതിയിൽ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി നൽകിയാൽ പിന്നെ നിങ്ങൾ വഞ്ചകരാകും എന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ആഹ്വാനം മുഴങ്ങുന്നതെന്ന് സിബൽ ചൂണ്ടിക്കാട്ടി. ഹരിയാന സംഘർഷത്തെ തുടർന്ന് വിശ്വഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ആഹ്വാനം ചെയ്ത പ്രതിഷേധ റാലികൾ തടയാൻ വിസമ്മതിച്ച സുപ്രീംകോടതി വിദ്വേഷ പ്രസംഗം തടയാൻ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും 27 റാലികളിൽ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുവാനും സാമൂഹികമായും സാമ്പത്തികമായും ബഹിഷ്കരിക്കുവാനും പരസ്യാഹ്വാനം നടത്തിയതായി ഷഹീൻ അബ്ദുള്ള അപേക്ഷയിൽ ബോധിപ്പിച്ചിരുന്നു. അതേസമയം ഹരിയാനയിലെ നൂഹിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ പോലീസ് തടഞ്ഞു. പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് 10-അംഗ സംഘത്തെ പോലീസ് തടഞ്ഞത്. നേരത്തെ CPI സംഘത്തിനും CPM സംഘത്തിനും ഹരിയാന പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ ഗുരുഗ്രാമിൽ സംഘപരിവാർ പ്രവർത്തകർ പങ്കെടുത്ത പഞ്ചായത്തിന് അനുമതി നൽകി. 100 പോലീസുകാരെ വിന്യസിച്ച് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു. ഹരിയാനയിൽ BJP സർക്കാരും പോലീസും തികച്ചും പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്നതാണ് പ്രതിപക്ഷ സംഘങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന വിലക്ക്. ജനങ്ങളെ നേൽക്കണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സമാധാനത്തിനായി അഭ്യർത്ഥിക്കാനുമാണ് എത്തിയതെന്ന് കോൺഗ്രസ് സംഘത്തിലുണ്ടായിരുന്ന ഭൂവീന്ദർ ഹൂഡ പറഞ്ഞു. വലിയ സംഘം പോലീസിനെ വിന്യസിച്ചാണ് തടഞ്ഞത് ഞങ്ങളെ. ഇത്രയും പോലീസുകാരെ കലാപ ദിവസം വിന്യസിച്ചിരുന്നുവെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ഹൂഡ പറയുന്നു.